മാന്യ പ്രേക്ഷകർക്ക് എന്റെ പ്രണാമം. ടി ജി മോഹൻദാസ് എന്ന വ്യക്തിയെ അറിയാത്തവരുണ്ടാവില്ല. ജനം ടി വിയിലെ അല്ല കത്തിക്കാളി രസകരമായ രീതിയിൽ പൊളിച്ചടക്കലും പിന്നെ വേറെന്തൊക്കെയോ ചെയ്യുന്ന പാർട്ടിയാണ്. നല്ല രസകരമായിട്ടുള്ള രീതിയിലാണ് അദ്ദേഹം കാര്യങ്ങൾ വസ്തുതാപരമായിട്ട് വിവരിക്കാറുള്ളത്. അദ്ദേഹം രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഐ ആം എ പ്രൗഡ് ഇന്ത്യൻ, ഐ വോണ്ട് ടു സേ ഐ ആം എ പ്രൗഡ് ഇന്ത്യൻ എന്ന ട്വിറ്ററിൽ എഴുതിയത്രേ. ട്വിറ്ററിൽ എഴുതാൻ സാധിക്കുന്ന നമ്പറുകൾക്ക് നമ്പർ അക്ഷര നമ്പറുകൾക്ക് ലിമിറ്റേഷൻ ഉണ്ട്, വാക്കുകൾക്കല്ല അക്ഷരങ്ങൾക്ക് ലിമിറ്റേഷൻ ഉണ്ട്. അപ്പൊ ഞാനതൊന്ന് റിട്രീവ് ചെയ്യാൻ ശ്രമിച്ചു, എനിക്ക് കിട്ടിയില്ല. വളരെ രസകരമായിട്ട് തോന്നിയതാണ്. ഐ ആം എ പ്രൗഡ് ഇന്ത്യൻ എന്ന് പറഞ്ഞു. അത് വലിയ കാര്യമൊന്നുള്ളതല്ല. ക്രിസ്ത്യൻസ് ഐ ആം എ പ്രൗഡ് ക്രിസ്ത്യൻ എന്ന് ചിലപ്പോൾ വിചാരിക്കാറുണ്ട്, പറയാറുണ്ട്. ഐ ആം എ പ്രൗഡ് മുസ്ലിം എന്ന് പറയാറുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. പറയാറുണ്ടായിരിക്കാം തീർച്ചയായിട്ടും. അത് പറയുന്നതിലൊന്നും വലിയ തെറ്റും ഇല്ല. അത് വലിയൊരു കാര്യവും അല്ല, അതൊരു വലിയ വാർത്തയും അല്ല, അതിനും വലിയ പ്രാധാന്യവും ഇല്ല. ഐ ആം എ പ്രൗഡ് ഹിന്ദു എന്ന് പറയാൻ എന്താ ഉള്ളത്? ഒരു പ്രൗഡ് ക്രിസ്ത്യൻ എന്ന് പറയാൻ ഐ ആം എ പ്രൗഡ് സി പി എം ലീഡർ, ഐ ആം എ പ്രൗഡ് ഇന്ത്യൻ, ഐ ആം എ പ്രൗഡ് അമേരിക്കൻ എന്ന് പറയുന്നത് കോമൺ അല്ലേ? ഞാൻ ഭാരതീയനായതിൽ അഭിമാനിക്കുന്നു, ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനായതിൽ അഭിമാനിക്കുന്നു, ഹിന്ദു ആയതിൽ, ക്രിസ്ത്യാനി ആയതിൽ, മുസ്ലിം ആയതിൽ അഭിമാനിക്കുന്നു എന്ന് പറയുന്നതിൽ വലിയ പ്രത്യേകതകളൊന്നുമില്ല. പിന്നെ ഇദ്ദേഹം ഇത് ഐ ആം എ പ്രൗഡ് ഇന്ത്യൻ എന്നുള്ള വരി ഉപയോഗിച്ചു. അപ്പോ അതങ്ങ് ട്വിറ്ററിലൂടെ ഭയങ്കരമായിട്ട് പ്രചരിച്ചു. അത്രയും നേരിട്ട് ഞാൻ കണ്ടില്ല, അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത്. ആധികാരികമായിട്ട് കളക്ട് ചെയ്യാൻ സാധിച്ചതാണ്. അങ്ങനെ അത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പണ്ടൊക്കെ ഐ ആം എ പ്രൗഡ് ഹിന്ദു എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സീല് ഇയാൾ വർഗീയവാദിയാണെന്നാണ്, പിന്നത്തെ സീല് ഇയാള് ചാണകസംഖിയാണ്, ഒട്ടകസംഖികളാണെന്ന് പറയുന്നത് ചാണകസംഖിയാണ്, പിന്നെ ബാക്കിയുള്ളവർ അത് ഫോളോ ചെയ്തിട്ട് പലതും പറയും. ഇതിൽ ഒരു കാര്യം ഉറപ്പാ, അങ്ങനെ അല്ല സംഭവിച്ചത്. അതങ്ങ് വൈറലാവുന്ന മാതിരി ട്വിറ്റർ വൈലറായി, വൈറലായി എന്നാ പറഞ്ഞത്. അതാണെങ്കിൽ അതൊരു വലിയ ചേഞ്ചാണ്. രണ്ടാഴ്ച മുമ്പ് ഒരു പെൺകുട്ടി ഒരു വീട്ടമ്മ പറയുകയുണ്ടായി, ഞാനൊരു അഭിമാനിയായിട്ടുള്ള ഹിന്ദു, തീവ്രവാദികൾക്ക് ഞാനൊരു വർഗീയവാദി എന്നുള്ള രീതിയിൽ ടൈറ്റിൽ മാറ്റി മാറ്റി പലരും അത് പ്രചരിപ്പിച്ചു. ഞാനും ഒരു 10-100 പ്രാവശ്യമെങ്കിലും പറഞ്ഞിട്ടുണ്ട്, വർഗീയവാദിയെങ്കിൽ വർഗീയവാദി, അഭിമാനിയായ ഹിന്ദുവാണ്. ഒരു 100 ജന്മമുണ്ടെങ്കിൽ 100 ജന്മവും ഹിന്ദുവായി ജനിച്ച് പരമപവിത്രമായ ഭാരതത്തിന്റെ മടിത്തട്ടിൽ അമ്മയ്ക്ക് വേണ്ടി, ഭാരതമാതാവിനും ഈ സംസ്കാരത്തിനും വേണ്ടി പ്രവർത്തിക്കാൻ അനുഗ്രഹിക്കണമേ ജഗദീശ്വര എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്. ഒന്നുകൂടി കൂടത്തി പറയാറുണ്ട്, കഴിഞ്ഞ ജന്മത്തിൽ എന്തൊക്കെയാ ചെയ്തതെന്നുള്ളതൊന്ന് ഓർമ്മിപ്പിക്കുകയും കൂടി വേണം, ഇല്ലെങ്കിൽ ഞാൻ അത് തന്നെ പിന്നെയും ചെയ്തുകൊണ്ടിരിക്കുമെന്നും പറയാറുണ്ട്. ഇപ്പൊ ടി ജി മോഹൻദാസ് അങ്ങനെ പറയുന്നു എന്നുള്ളതിന് വലിയ പ്രത്യേകതയൊന്നുമില്ല. ജസ്റ്റിസ് കമാൽ പാഷ പറഞ്ഞാല്, അല്ലെങ്കിൽ എക്സ് ഇന്ത്യൻ പ്രസിഡന്റ് പ്രണാബ് മുഖർജി പറഞ്ഞാല്, അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഷിൻഡെ പറഞ്ഞ വരികള്, അതെല്ലാം ഇപ്പോൾ വാട്സപ്പിൽ വളരെ ഇതായിട്ട് വരുന്നുണ്ട്. വേറെ പലരും അത് പറഞ്ഞൊന്ന് വിചാരിക്കാം, ഐ ആം എ പ്രൗഡ് ഹിന്ദു എന്ന്. അതൊരു വലിയ വാർത്തയാ. ഇപ്പൊ ഒരു ബി ജെ പി കാരനോ വി എച്ച് പി കാരനോ പറഞ്ഞെന്ന് വെച്ചാൽ അത് വാർത്തയല്ലെന്ന് മാത്രമല്ല, അത് നെഗറ്റീവായിട്ടാണ് പ്രൊജക്ട് ചെയ്യപ്പെടാറുള്ളത്. അത് നെഗറ്റീവായിട്ട് പ്രൊജക്ട് ചെയ്യപ്പെടാതെ കയറി സാധാരണക്കാർ മറ്റെല്ലാവരും പ്രതീക്ഷിക്കുന്ന വരികളാണ് ടി ജി മോഹൻദാസിൽ നിന്ന്. അദ്ദേഹം അത് പറഞ്ഞപ്പോൾ സംതിങ് ഗ്രേറ്റ് ആയിട്ട് അതിനെ ട്വിറ്റർ വൈറലാക്കിയെങ്കിൽ അത് വലിയ മറ്റൊരു മാറ്റത്തിൻ്റെയാണ്. ഞാൻ കഴിഞ്ഞ സ്പീച്ചിൽ കരാനയെക്കുറിച്ച് പറഞ്ഞു, അതിങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഈ മാറ്റം മാറ്റം വരേണ്ടത് എവിടെ നിന്ന്? ഫ്രം വെയർ ദ ചേഞ്ച് സ്റ്റാർട്ട്? നോബഡി ഈസ് ബോദേർഡ്, നോബഡി നീഡ് ബോദർ അബൌട്ട് ഇറ്റ്. വെയർ ദ ചേഞ്ച് ഈസ് എൻഡിങ്, അത് ഹിന്ദുത്വത്തിലല്ല എന്ത് ചെയ്യേണ്ടത്, ഭാരതത്തിലും ഭാരത സംസ്കാരത്തിലും. ആരുടെ മാറ്റവും അതിലാണ് ചെന്ന് അവസാനിക്കേണ്ടതെങ്കിൽ, അവസാനിക്കുന്നതെങ്കിൽ നമ്മുടെ രാഷ്ട്രം, മദർ ലാൻഡ്, അവർ കൾച്ചർ. ഇന്തോനേഷ്യയിലും മലേഷ്യയിലും പോലും
എല്ലാവരും മുസ്ലിങ്ങളാണ്, ധാരാളം മുസ്ലിങ്ങളുണ്ട്. പക്ഷെ കൾച്ചറലി ദേ ആർ ഹിന്ദുസ്, റിലീജിയസ്ലി ദേ ആർ മുസ്ലിംസ് എന്ന് പറയുന്ന മാതിരി കൾച്ചറലി വി ആർ ഇന്ത്യൻസ് ആൻഡ് ഹിന്ദുസ്, റിലീജിയസ്ലി വി മേ ബി ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം, ബുദ്ധിസ്റ്റ്, സിഖ്, ജൈന, പാർസി, ജ്യൂ എന്ത് വേണമെങ്കിലാവാം. അപ്പൊ ഇത് ഞാൻ അഭിമാനിയായ ഒരു ഹിന്ദുവാണെന്ന് പറയുന്നത് ഒരു വാർത്ത മാതിരി പ്രചരിക്കുന്നു. എല്ലാവരിലും അതെത്തട്ടെ. ധാരാളം വ്യക്തികൾ അതിൽ ചേർന്ന് ഐ ആം ഓൾസോ പ്രൗഡ് ഹിന്ദു എന്ന് പറഞ്ഞു, പറയുന്നു, പ്രചരിപ്പിക്കുന്നു എന്ന് കേട്ടു. അതാണ് സമുജ്വലമായ, അതിവിടുത്തെ പല രാഷ്ട്രീയ പാർട്ടിക്കാർക്കും ഉള്ള ഒരു ചൂണ്ടുപലകയാണ്. ഈ നാട് മാറുന്നു, ഈ നാട് മാറും. ധന്യമായ രാഷ്ട്രഭക്തിയിലേക്കും ദേശീയതയിലേക്കും അതുപോലെ തന്നെ സംസ്കാരത്തിലേക്കും തിരിച്ചു വരുന്ന വലിയൊരു സമൂഹമുണ്ടാവുമ്പോൾ ആ സമൂഹത്തിലേക്ക് മറ്റുള്ളവർക്ക് വരാതിരിക്കാൻ പറ്റില്ല. കാരണം എല്ലാം ചെന്ന് എത്തേണ്ടത് മഹാസാഗരത്തിലാണെങ്കിൽ ഒരു നദിക്കും പറയാൻ പറ്റില്ല ഞാൻ പടിഞ്ഞാട്ട് ഒഴുകില്ല, ഞാൻ കിഴക്കോട്ടേ ഒഴുകുള്ളൂ എന്ന് പറയാൻ പറ്റില്ല. ഒഴുകേണ്ടി വരും. പുറത്തു നിന്ന് ആരുടെയെങ്കിലും കമ്പൽഷൻ കൊണ്ടല്ല, അകത്ത് നിന്നുള്ള കമ്പൽഷൻ കൊണ്ട് തന്നെ ഒഴുകേണ്ടി വരും. അങ്ങനെ വലിയ മാറ്റങ്ങൾ ചെറിയ ചെറിയ വ്യക്തികളിൽ നിന്നും ചെറിയ ചെറിയ സംഘടനകളിൽ നിന്നും പ്രസ്ഥാനങ്ങളിൽ നിന്നും എല്ലാം ഉണ്ടാവുമ്പോഴാണ് ശരിക്ക് സിഗ്മ എക്സ് വൺ എന്ന് മാത്തമാറ്റിക്സ് പറയുന്ന മാതിരി എക്സ് വൺ പ്ലസ് എക്സ് ടു പ്ലസ് എക്സ് ത്രീ പ്ലസ് എക്സ് ഫോർ പ്ലസ് എക്സ് ഫൈവ് പ്ലസ് 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 എക്സെട്ര ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ എക്സ് ഭാരതമായി തീരുന്നത്. പ്രണാമം, നമസ്കാരം.